അസ്സലാമു അലൈക്കും. ഹായ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയതാണ്. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. നമ്മുടെ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ പൊടി എടുത്തിട്ട് തരി അധികം ഇല്ലാതെ കട്ടൊന്നും ഇല്ലാത്ത പൊടി വെള്ളത്തിൽ തിളപ്പിച്ച് വാട്ടിയിട്ട് അതിലും കുഴപ്പമില്ല. വെള്ളമൊഴിച്ച് തിളപ്പിച്ച് വെള്ളമൊഴിച്ച് വാട്ടിയതായാലും കുഴപ്പമില്ല. അങ്ങനെ വാട്ടിയെടുത്തിട്ട് നമ്മൾ നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഇടിയപ്പത്തിൻ്റെ അച്ചുണ്ടല്ലോ സേവാനാഴിയിലേക്ക് കുറേശ്ശെ പൊടി നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഇഡ്ലി കുക്കറിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തട്ടിൽ, അതല്ല എന്നുണ്ടെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പാത്രത്തിൻ്റെ തട്ടിലേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞു കൊടുത്തിട്ടാണല്ലോ അത് നമ്മൾ വേവിച്ചെടുക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഇതുപോലെ പരന്ന ടൈപ്പിലുള്ള ഇടിയപ്പാണ് ഉണ്ടാക്കാറ്. ഇതിനി നമുക്ക് കുക്കറിൽ നമുക്കിത് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇതിനോടൊപ്പം കറിയില്ലാതെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്, എല്ലാവർക്കും പറ്റും. ഞങ്ങളെപ്പോഴും ഇടിയപ്പത്തിൻ്റെ കൂടെ ഇതാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിന് വേണ്ടി ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം നുറുക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് തേങ്ങയുടെ പാല്, ഫസ്റ്റ് ഒന്നാം പാലും എടുത്തിട്ടുണ്ട്, രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അത് ചൂടായാൽ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ച പഴം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ പഴം വാട്ടെടുക്കുന്ന പോലെ തന്നെ സാധാരണത്തെ പോലെ നന്നായി ഇളക്കിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് വാടുന്ന വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞങ്ങളിതിവിടെ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് കൂടുതലുണ്ടാക്കാറ്. ചിലപ്പോൾ അല്ല, കുറേ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. ഒരുവിധം വാടി വരുമ്പോൾ, പഴം വാടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം എടുത്തു വെച്ച പാലല്ല, രണ്ടാം പാല് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് നന്നായി കുറുകി വേവുന്ന വരെ കുറച്ചും കൂടെ ഇളക്കി കൊടുക്കാം. അതിന് ശേഷം അത് നന്നായി വെന്ത് കഴിഞ്ഞാൽ ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ പഞ്ചസാര, പഞ്ചസാര അധികമൊന്നും വേണമെന്നില്ല, മധുരം ഇഷ്ടപ്പെടുന്നതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം ആദ്യത്തെ ഒഴിച്ച പാല് നന്നായി വറ്റി വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് എടുത്തു വെച്ച പാലുണ്ടല്ലോ ഒന്നാം പാല്, ഇത് രണ്ടാമത് എടുത്തു വെച്ച പാലാണ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒന്നാം പാലെടുത്തിട്ട് നല്ല കട്ടിയുള്ള പാലാണ്, അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. അതിന് ശേഷം അത് കൂടുതൽ തിളച്ച് വരേണ്ട ആവശ്യമില്ല. ഈ പാലൊഴിച്ചാൽ ഒരു വിധം നമ്മൾ പതച്ച് പൊന്തി വരുന്ന ആ ഒരു ചെറുതായിട്ട് തിളച്ച് വരില്ലേ, ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ വേറൊന്നും ഇതിൽ ചേർക്കാനൊന്നുമില്ല. ഈയൊരു ചെറിയ സിമ്പിളായിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് നൂൽപുട്ടിൻ്റെ കൂടെ, ഞങ്ങളുടെ ഇവിടെ ഒക്കെ ഇടിയപ്പത്തിന് നൂൽപുട്ട് എന്നാണ് പറയുക, അപ്പോൾ നൂൽപുട്ടിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും നന്നായിട്ട് ഇഷ്ടമാവും. പിന്നെ ഇത് ഹെൽത്തിയും കൂടെയാണല്ലോ, തേങ്ങാപ്പാൽ പഴം ഇതൊക്കെ ചേർത്തിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല കഴിക്കാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക, കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.